ശരിക്കും മാമച്ചനെ കല്യാണ ആലോചനയ്ക്ക് വിളിച്ചതല്ല അവള്, ഒരു പണി കിട്ടുമെന്നറിയാൻ വിളിച്ചതാ. രണ്ടുപേർക്കും ഒരു പണിയായിക്കോട്ടെ എന്ന് ഞാൻ അങ്ങ് കരുതി. ജലജയ്ക്ക് മണിയനെ ഇഷ്ടമായോ? എന്നാ പിന്നെ ഇവർ രണ്ടുപേരും അകത്തുപോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ, നമുക്ക് പുറത്തിരിക്കാം. അയ്യോ അതിനെന്താ? നിന്റെ സോളാർ പാനലൊന്നും ഇവിടെ വെക്കരുത്. എന്നെ ശരിക്കും ഇഷ്ടായോ? ഇഷ്ടായി. ശരിക്കും ഇഷ്ടായി. എനിക്കും ഇഷ്ടായി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? വരും വരൂ. പറഞ്ഞിട്ട് പോണു. വലിക്കല്ലേ, അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാ. അകത്തെന്തായിരുന്നു? ഇവൻ പറഞ്ഞ പോലെ എന്റെ സ്വഭാവം ചവിട്ടി കുടിഞ്ഞാ. മതി, അതിനേക്കാൾ മോശം അയ്യാള്. ഞാൻ കല്യാണം കഴിക്കാത്തോണ്ട് ചോദിക്കുക, എന്തായിരുന്നു അകത്ത്? ഇവൻ ഇത്ര ധൃതി പിടിച്ചിരിക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പേടിക്കണ്ട, പരിഹാരം ഉണ്ടാക്ക. എന്തിനും ഏതിനും മാമച്ചൻ. ജലജേ, എന്റെ ഫോൺ നമ്പർ മറക്കണ്ട. 2233 ആരാടിയാ വിരുന്നുകാര്? ബന്ധുക്കളുണ്ടായിട്ട് വേണ്ടേ വിരുന്നുകാര്? ഇവന്മാരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനാദ്യമായിട്ട് കാണും. കൊറേ നാളുകൂടി ഇന്ന് മാരാരിക്കുളത്തൊരു കളിയുണ്ട്. കൊച്ചിൻ സംഗമിത്രയുടെ നാടകാ. ഗ്യാപ്പ് കളിയാ. നിങ്ങള് നാടകം ബുക്ക് ചെയ്യാൻ വന്നതാ? അല്ല, ഒരു പ്രോഗ്രാം ചെയ്യാൻ ജയശ്രീ കിട്ടുമെന്ന് അറിയാൻ വന്നു. ഞങ്ങള് കവലക്കൽ കുര്യച്ചന്റെ ഹോസ്പിറ്റലിലെ സ്റ്റാഫാ. വൈകിട്ട് കുറച്ച് സിനിമാക്കാരാ ഗസ്റ്റ്. പുതിയ പടത്തിന്റെ പാട്ട് കമ്പോസിംഗ് ഡയറക്ടർ കമൽ സാറാ. കമലിക്കയോ? അയ്യോ, നിനക്കറിയാവോ? ഇല്ല, പണ്ട് ചമ്പക്കുളം തച്ചന്റെ ഷൂട്ടിങ്ങിന് വന്നപ്പോ പരിചയപ്പെടാൻ പോയതാ. പറ്റില്ല, ഇന്ന് പരിചയപ്പെടാല്ലോ. ആശം പിടിക്കാൻ ഇന്ന് എനിക്ക് നാടകം ഉണ്ടല്ലോ. പുതിയ പടത്തില് നായിക ആയിട്ടല്ലെന്നാ കേട്ടത്. ജയശ്രീയുടെ ഡാൻസ് ഗാനം കണ്ട് ഇഷ്ടപ്പെട്ട. എന്റെ മനസ്സിലാഗ്രഹം അത്. നീ പോയിക്കോ, ഞാൻ ഇവളെയും കൊണ്ട് പോയിക്കോളാം. അമ്മ ഇങ്ങ് വന്ന ഒരു കാര്യം പറയട്ടെ. ഇങ്ങ് വരാൻ വാ. ഇപ്പൊ വരാമേ. എന്താടി പറയാം? വാ. ഗോപന് ഗസ്റ്റ് ഉണ്ടോന്ന് വിളിച്ചു ചോദിച്ചിട്ട് മതി വാക്ക് പറച്ചിലൊക്കെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്ന അത്ര തന്നെ. കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചിൽ കാണണം. ഇതാവുമ്പോഴേ ചോദിക്കണത് കിട്ടും. അത് മാത്രമല്ല, സിനിമയിൽ ഒരു അവസരം കിട്ടിയ എന്താ പുളിക്കുവോ? നമ്മളും രക്ഷപ്പെടും. പറഞ്ഞു കൊടുക്ക്, ഇവളുടെ തലമണ്ടി കയറട്ടെ. ഗോപനോട് വിളിച്ചു ചോദിക്കാതെ അമ്മ പോവാന്ന് വാക്ക് കൊടുത്താ അമ്മ പോയി വരും. ഞാൻ വരത്തില്ല. ഇവളാ ഞാനിന്ന് കൊല്ലു. എന്റെ പൊന്നു രേവമി ഒന്നും മിണ്ടാതിരിക്കും, പുറത്ത് ആളുണ്ട്. ഇവന്മാരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു? ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് 10 കാശുണ്ടാക്കാൻ എനിക്കൊരു വഴികാട്ടി തന്നത് ഗോപന. ഇന്നയൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ. നേരെ നിറയില്ലാണ്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നീ ചെല്ല്, ചെന്ന് വിളിച്ചു ചോദിക്ക, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ചെല്ല്. അതെ, അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. അതാ മര്യാദ. പക്ഷെ ഇത്തരം മര്യാദകളൊന്നും ആരും എന്നോട് ഇതുവരെ കാട്ടിയിട്ടില്ല. മരിച്ചുപോയ എന്റെ ഭർത്താവ് പോലും. വിളിക്കട്ടെ, അവളായിട്ട് മര്യാദ കണ്ട് കാട്ടണ്ട. വിളിച്ചു ചോദിക്കട്ടെ. കുര്യച്ചന്റെ ബോട്ടിലോ? അതെ, നമുക്ക് ഗസ്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ബോട്ടിൽ പോകേണ്ടി വരും. അല്ലാതെ അമ്മ സമ്മതിക്കില്ല. ഇതുവരെ ഓട്ടോ ഒന്നും ആയിട്ടില്ല. ഉണ്ടാവുമല്ലോ അല്ലേ? നോക്കട്ടെ, ഞാൻ വിളിക്കാം. എളുപ്പം വിളിക്കണേ. ആ ശരി. ശരി. എന്നാ പറഞ്ഞു? ഒരു മീറ്റിംഗിലാ, ഇപ്പൊ വിളിക്കും. അവന്മാരപ്പുറത്ത് കിടന്ന് കയറി പൊട്ടിക്കുക. എന്നാ പറയണം? വരാൻ പറ്റത്തില്ല എന്ന് ചെന്ന് പറ. അപ്പൊ അവിടെ ഡാൻസ് ഉണ്ടാവോ? ഉണ്ടാവും. ഉറപ്പാണോ? ഹലോ. ആ, ഗസ്റ്റ് ഉണ്ട്, വൈകിട്ട് റെഡി ആയി നിൽക്കണേ. ആ, ഞാൻ വിമല ചേച്ചിയുടെ വീട്ടിലുണ്ടാവും. ഇന്ന് അമ്മയ്ക്ക് നാടകമുണ്ട്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ശരി, ഞാൻ പോയി പറയട്ടെ. നിനക്കെന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് നിന്റെ അമ്മ പറയുന്നത്. അവക്കതിൽ നല്ല വേവലാതിയുണ്ട്. മാറ്റം ഉണ്ടെന്നോ? എനിക്കോ? നോക്കിക്ക, എന്റെ കണ്ണിലേക്ക് നോക്കിക്ക. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ജയശ്രീ. ആ, ഗോപൻ എത്തി. എടി, ഞാനും കൂടെ വരാം. നിന്നെ തനിച്ചു വിട്ടുന്ന നിന്റെ അമ്മ അറിഞ്ഞ. കുരേശന്റെ ബോട്ടിലായിരുന്നു, ഇനി ഒറ്റയ്ക്ക് ഞാൻ പോകത്തില്ലായിരുന്നു. ഇതിപ്പോ അതൊന്നും വേണ്ട. ചേച്ചി പിള്ളേരെ നോക്കി ഇവിടെ ഇരിക്കും. അനു ടാറ്റ. ഇന്ന് ബാബുവേട്ടൻ എന്തേ? അവന് നല്ല സുഖമില്ല.
ഇവളെ നേരത്തെ ഇങ്ങ് എത്തിച്ചേക്കണേ. ഇന്ന് രാത്രി ഇവളെ നോക്കേണ്ട ചുമതല എനിക്കാ. ദേവമ്മ രാവിലത്തെ ബോട്ടിനെ വരൂ. ശരി എന്നാ. ശരി. ഡാൻസ് കഴിയുമ്പോൾ പോരണേ. ശരി. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് അത് ഇന്ന് ഗസ്റ്റ് ഇല്ല. പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു. അതെല്ലാം ഞാൻ ഡാൻസ് ഡ്രസ് ഇടാതെ വന്നത്. വള്ളത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുന്നതായിരിക്കും. അത്രയ്ക്ക് ക്ഷീണിച്ച മോളെ. ചേട്ടന്മാരെക്കാളും വലത്ത അനിയൻ. ആരടാ ഈ ബോട്ട്? എന്റെ സാറ്. ആരാ ഗസ്റ്റ്? ഗസ്റ്റ് ഇന്ന് ഗസ്റ്റ് ഇല്ല. സ്റ്റാഫോ? ഗസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റാഫിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇവളാരാ? ഗസ്റ്റ് ഉള്ളപ്പോ ഡാൻസ് കളിക്കാൻ വരുന്ന കുട്ടിയാ. ഇപ്പോഴോ? എന്താടാ നാം ഇറങ്ങിപ്പോയോ? ആളില്ലാത്ത നേരത്തെ ഇവളെയും വിളിച്ചു കയറ്റി അവന്റെ ഒരു കേറ ബോട്ടില്. ഇങ്ങോട്ട് കേറ. ഇങ്ങോട്ട് കേറ. ഇങ്ങോട്ട് കേറ. ഓ, നിന്നോട് ഇനിയിപ്പോ പ്രത്യേകം ക്ഷണിക്കണമായിരിക്കും. ഇങ്ങോട്ട് കേറി. അവളുടെ ഒരു എന്നെ അങ്ങോട്ട് കേറ്റണ്ട. ഇങ്ങോട്ട് ഇറങ്ങി പാടി. വിളിച്ചു കേറ്റണു. ആ, പോകാം. വേഗം പോകൂ.